കോവിഡ് പത്തൊമ്പത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ രോഗവ്യാപനം തടയാൻ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും സർക്കാർ ഓഫീസുകൾ ഒരാഴ്ചത്തേക്ക് ആരാധനാലയങ്ങൾ രണ്ടാഴ്ചത്തേക്ക് അടച്ചിടണം കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന പന്ത്രണ്ട് റോഡുകൾ അടച്ചു ജില്ലയിൽ കടകളുടെ പ്രവർത്തനം സമയം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ചുവരെയാക്കി ചുരുക്കി കാസർഗോഡ് ജില്ലയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആറുപേർക്ക് കൊറോണ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കടുത്ത ജാഗ്രത പുലർത്തുന്നത് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ ഒരാഴ്ചയും ആരാധനാലയങ്ങൾ രണ്ടാഴ്ചയും അടച്ചിടണം കടകൾ രാവിലെ പതിനൊന്നു മുതൽ വരെ മാത്രമേ പ്രവർത്തിക്കാവൂ ബാറും ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറക്കില്ല രോഗം സ്ഥിരീകരിച്ചവരിൽ രണ്ടുപേർ നേരത്തെ രോഗം സ്ഥിരീകരിച്ച രോഗികളുടെ ബന്ധുക്കളും രണ്ടുപേർ ദുബായിൽ നിന്ന് എത്തിയവരുമാണ് ഇവരുമായി സമ്പർക്കം പുലർത്തിയ രണ്ട് എം എൽ എമാരും നിരീക്ഷണത്തിലാണ് നമുക്കിവരോടാരോടും ഒരു വിപ്രതിപത്തി ഇല്ലാലോ അവരെ സംരക്ഷിക്കുക അവർക്ക് രോഗം വന്ന വന്നുപോയെങ്കിൽ മറ്റുള്ളവർ രോഗം വരാതിരിക്കുക അത് തടയ പടരാതിരിക്കുക ഇതിനുള്ള ഇതിനുള്ള കരുതലാണ് നമ്മൾ പൊതുവിലെടുക്കുന്നത് അപ്പം അതിന് ഇത്തരം ആളുകൾ പൂർണ്ണമായി സഹകരിക്കുകയാണ് വേണ്ടത് കാസർകോട് ജാഗ്രത പാലിക്കാത്തതിൽ വരുത്തിവെച്ച വിനയാണിതെന്നും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുടെ ഇടപെടൽ വിചിത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിനൊന്നിന് കരിപ്പൂരിലിറങ്ങിയയാൾ അന്ന് അവിടെ തങ്ങുകയും പിറ്റേ ദിവസം കോഴിക്കോടെത്തുകയും അവിടെ നിന്നും ട്രെയിനിൽ കാസർകോടെത്തുകയും ചെയ്തു ഇതിനുശേഷം വിവാഹ ചടങ്ങിലും ക്ലബിലും ഫുട്ബോൾ മത്സരങ്ങളിലും പങ്കെടുത്തു വീട്ടിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലും സജീവമായി അതുകൊണ്ടുതന്നെ കാസർകോടത്തെ സ്ഥിതി ഗുരുതരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ജില്ലയിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ പകർച്ചവ്യാധി ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുവാൻ കളക്ടർക്ക് അധികാരം നൽകിയതായി ചീഫ് സെക്രട്ടറി അറിയിച്ചു